ഡിസൈൻ മേക്ക് വിത്ത് ഷെസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്രോപ്പ് ടോപ്പാണ്. അത് ഹാൾട്ടർ നെക്കാണ്. അതായത് നമ്മുടെ നെക്കിന് ചുറ്റും ഒരു കോളർ പോലെ വരും. ബാക്കിലേക്കാണ് ഓപ്പണിങ്. ഇത് തന്നെ നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഏറ്റവും സിമ്പിളായ രീതിയിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ എളുപ്പത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു തുണി എടുത്തിരിക്കുന്നത് അരമീറ്ററൊന്നും ആവശ്യമില്ല കേട്ടോ. ഒരു ചെറിയ ഒരു പാർട്ട് മതി. അപ്പോൾ ഫ്രണ്ടിലേക്ക് മാത്രമേ നമ്മളിത് വെക്കുന്നുള്ളൂ ഈ പോർഷൻ. ബാക്കിലേക്ക് വേറെ പ്ലെയിൻ ആയിട്ടുള്ളതാണ്. ഇതിപ്പം മിറർ വർക്ക് വന്നിട്ടുള്ള ഒരു ക്ലോത്താണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലൈനിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് പോർഷന് മാത്രമാണ് ആദ്യം നമ്മൾ ലൈനിങ് കട്ട് ചെയ്ത് ഇതേപോലെ എടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ട് ലെയറായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ. ഫ്രണ്ടിലേക്ക് മാത്രം 7 ഇഞ്ച് വിഡ്ത്താണ്, 7 ഇഞ്ച് വിഡ്ത്താണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് ചെസ്റ്റിൻ്റെ അനുസരിച്ചിട്ട് നമ്മൾ തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ടാണ് എടുക്കുന്നത്. അതുപോലെ നമ്മളിവിടെ 16 ഇഞ്ച് 16 ഇഞ്ച് ലെങ്ത്താണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അത് വരുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരു 4 ഇഞ്ച് 4 ഇഞ്ച് നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ചെറിയ കുട്ടികളാണ്, 5 വയസ്സിന് താഴെയാണെങ്കിൽ ഒരു 3 ഇഞ്ച് മതി കേട്ടോ. ഇതാണ് കോളറായിട്ട് വരുന്നത്. അപ്പോൾ അവിടെ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈന് വരച്ച് കൊടുക്കുക. ഇനി ഇവിടെ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുക. ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് നമ്മൾ 5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പം ചെറിയ കുട്ടികളാണെങ്കിൽ താഴോട്ട് കുറച്ച് കൊണ്ടുവരണം, 4.5 4 അങ്ങനെ കുറച്ച് കൊണ്ടുവരിക കേട്ടോ. ഒരു 3 വയസ്സൊക്കെ ആണെങ്കിൽ 4 ഇഞ്ച് മതി കേട്ടോ. അപ്പോൾ ഷോൾഡർ എത്ര എടുത്തോ അത് തന്നെ നമ്മൾ ആം ഹോളായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നീട്ടി വരച്ചു കൊടുക്കുക. ഇവിടെ ചെസ്റ്റ് ലൈൻ വരച്ചു കൊടുക്കുക. ഇവിടെ നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതായത് ചെസ്റ്റ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിൻ്റെ കൂടെ 1 ഇഞ്ച് ലൂസ് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 7 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ താഴേക്ക് നമ്മുടെ വേസ്റ്റിൻ്റെ അവിടുത്തെ വിഡ്ത്ത് എടുത്തു കൊടുക്കുക. അപ്പോൾ നമ്മൾ ചെസ്റ്റിനേക്കാളും 1/2 ഇഞ്ച് കുറച്ചെടുക്കുക. അപ്പോൾ നമ്മളൊരു 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എടുത്തിരിക്കുന്നത് വേസ്റ്റ് വരെയുള്ള ലെങ്ത്ത് 11 ഇഞ്ചാണ് 11 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയെടുക്കുക, 12. അതിൻ്റെ കൂടെ ഈ 4 ഇഞ്ച് മുകളിലേക്ക് നമ്മൾ കയറ്റിട്ട് കൊടുത്തിട്ടില്ലേ, ആ ഒരു ഇതാണ് 16 ഇഞ്ച് 16 ഇഞ്ച് അങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ആവശ്യമുള്ള വേസ്റ്റ് വരെയുള്ള ലെങ്ത്തിനേക്കാളും ഒരു 5 ഇഞ്ചോളം കൂട്ടിയിട്ട് എടുക്കണം. അപ്പം അത് കറക്റ്റായിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ താഴോട്ട് ഇറക്കി എടുക്കണം കേട്ടോ. ക്രോപ്പ് ടോപ്പ് ആയതുകൊണ്ട് കറക്റ്റ് ലെങ്ത്തിലാണ് നമ്മൾ എടുക്കുന്നത്. ഇനി താഴെ നമ്മളൊരു 1 ഇഞ്ച് കയറ്റിയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് നമ്മൾ ടോപ്പ് സോറി ഫ്രോക്കൊക്കെ ചെയ്യുമ്പം ചെയ്യാറുണ്ടല്ലോ അതുപോലെ തൂങ്ങി നിൽക്കാതിരിക്കാനാണ് അത് അതുപോലെ കയറി ചെയ്ത് വരച്ചു കൊടുത്തു. ഇവിടെ നമ്മൾ നെക്ക് എടുത്തിരിക്കുന്നത് 2.5 ഇഞ്ചാണ് കേട്ടോ. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കുറച്ചും കൂട്ടിയൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ 2.5 ഇഞ്ച് നമുക്ക് വേണ്ടി വരും ഈ പ്രായത്തിൽ. ഇത് നമ്മളൊരു 7 വയസ്സിൻ്റെ അളവിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം താഴോട്ട് നമ്മൾ 3.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ലെങ്ത്ത്. അത് നമ്മൾ എപ്പോഴും ചെയ്യാറുള്ള പോലെ ഒരു സ്ക്വയർ ആക്കിയിട്ട് ഒരു ബോക്സ് ആക്കിയിട്ട് കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഷേപ്പ് കൊടുക്കുക. ഇവിടെ നമ്മൾ റൗണ്ട് ഷേപ്പ് തന്നെ കൊടുക്കുന്നതാണ് നല്ലത്, കാരണം ആ നെക്ക് വരുന്നത് അങ്ങനെയാണ് വരുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ ഷോൾഡർ നമ്മളിവിടെ 5 ഇഞ്ചാണോ എടുത്തത്, 5 ഇഞ്ച്, അത് തന്നെ മുകളിലേക്കൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്യുക, ഏറ്റവും മുകളിലേക്ക്. അപ്പം ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തു. അതിനുശേഷം അവിടെ നിന്ന് നമ്മൾ താഴേക്ക് ഒരു 1.5 ഇഞ്ച് താഴെയല്ല, ഈ സൈഡിലേക്ക് ഉൾവശത്തേക്ക് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് എല്ലാവർക്കും തന്നെ, കാരണം ആ കോളറിൻ്റെ ആ ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഉള്ളിലേക്ക് 1.5 മാർക്ക് ചെയ്യുക, വീണ്ടും നമ്മളൊരു 1.5 മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ഇതാണ് നമ്മുടെ കോളറിൻ്റെ വിഡ്ത്ത് വരുന്നത്. ആ ഏറ്റവും ലാസ്റ്റ് കാണുന്ന ആ പോയിൻ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് ആവശ്യമില്ലത്. ഈ ലൈനിൽ നിന്നാണ് ആദ്യം നമ്മൾ വരച്ച 1.5-ൽ നിന്നാണ് നമ്മളിപ്പോൾ ആം ഹോള് വരച്ചു കൊടുത്ത ആ മാർക്കിങ്ങിലേക്ക് ഇതുപോലെ ചരിച്ച് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുക. അതിനുശേഷം അടുത്ത 1.5-ൽ നിന്ന് നെക്കിലേക്ക് ഇതുപോലെ കർവ് ചെയ്ത് വരച്ചു കൊടുക്കുക. പറയുന്നതിനേക്കാളും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഇനി നമ്മൾ ആം ഹോള് ഇതുപോലെ വരച്ചു കൊടുക്കുക. ചെസ്റ്റ് ലൈൻ വരച്ചു കൊടുത്തിടത്തേക്ക് നമ്മൾ ഇതേപോലെ വരച്ചു. ഇനി കട്ട് ചെയ്യുവാണ്. അപ്പോൾ അതിനായിട്ട് താഴെ നമ്മൾ ഇതേപോലെ കണ്ടോ ആ വരച്ചിരുന്ന ആ കർവ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി അതിനുശേഷം സൈഡ് കട്ട് ചെയ്യുക. എനിക്കിപ്പോൾ അവിടെ അധികം ക്ലോത്ത് ഇല്ല, അതുകൊണ്ട് അധികം ഇല്ല കട്ട് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ നെക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്യുക, ആ ലൈനിൽ കൂടി ഏറ്റവും മുകളിൽ വരെ കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം ഈ സൈഡും നമ്മൾ ഇതേപോലെ കട്ട് ചെയ്യുക. ഇത് നമ്മൾ ആം ഹോള് വരച്ചെടുത്തേക്കാണ് കേട്ടോ, 1.5 ഇഞ്ച് ഷോൾഡറിൽ നിന്ന് കുറച്ചിട്ടാണ് നമ്മൾ ഇതേപോലെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഷേപ്പിൽ കിട്ടി. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഷേപ്പ് വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
കർവാക്കിയിട്ട് ഷേപ്പ് ചെയ്തിട്ട് കൊടുക്കുക ഇനി ഇതാണ് നമ്മൾ നല്ല തുണിയായിട്ട് ഫ്രണ്ട് പോർഷനിലേക്ക് ഇടുന്നത് ഈ മിറർ വർക്ക് വരുന്ന അതേ ലെങ്ത്തിലും വിഡ്ത്തിലും എടുത്തിരിക്കുകയാണ് അപ്പോൾ ഞാൻ അതിന്റെ മുകളിലേക്ക് നമ്മൾ ലൈനിംഗ് കട്ട് ചെയ്തത് ഒരുപോലെ വെച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കുകയാണ് അതൊന്ന് പിഞ്ച് ചെയ്തിട്ട് കട്ട് ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും നമുക്ക് ചെയ്യാനായിട്ട് ഇതിപ്പോൾ ഫ്രണ്ട് പോർഷൻ മാത്രം ലൈനിംഗ് ഉള്ളൂ കേട്ടോ ബാക്ക് നമ്മൾ വീണ്ടും വേറെ കട്ട് ചെയ്യണം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നിയത് വളരെ എളുപ്പമാണ് കേട്ടോ ചെയ്തെടുക്കാനായിട്ട് ഇനി നമ്മൾ ഇതിപ്പം ബാക്കിലേക്കുള്ള ലൈനിങ് ഞാൻ എടുത്തിരിക്കുകയാണ് ഈ ടോപ്പ് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തത് നമ്മൾ ഇതേപോലെ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് ആ ആംകോള് നമ്മൾ കട്ട് ചെയ്തില്ല ചെസ്റ്റ് ലെവൽ വരുന്ന എവിടെയാണോ അവിടെയാണ് നമ്മളിത് വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ ബാക്കിൻ്റെ ലൈനിങ് അതിന് ശേഷം ഇതേപോലെ അതേ അളവിൽ സ്ട്രെയിറ്റ് ആയിട്ട് ആ ഒരേ രീതിയിൽ ആ അളവിൽ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി കണ്ടോ അപ്പം നമ്മൾ ആംകോളിൻ്റെ അതേ ലെവലിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ കണ്ടോ ഈ ഒരു ഇതിലാണ് കിട്ടുന്നത് മുകളിൽ സ്ട്രെയിറ്റ് ആയിട്ടാണ് വരുന്നത് അതുപോലെ രണ്ട് ലെയറ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഒന്ന് ലൈനിങ്ങും ഒന്ന് നല്ല തുണിയാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടും ഞാൻ ഒരേപോലത്തെ തുണി തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ രണ്ട് പീസ് ബാക്കിലേക്ക് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത് ബാക്ക് പോർഷൻ ഇത് ഫ്രണ്ട് പോർഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ വന്നു അതിനുശേഷം അതിൻ്റെ നല്ല വശത്തേക്ക് നമ്മൾ ഇതേപോലെ ലൈനിങ് വെച്ച് കൊടുക്കുക നല്ല വശങ്ങൾ ഒരേപോലെ വെച്ചിട്ട് ലൈനിങ് വെച്ചതിന് ശേഷം ആംഹോള് അതുപോലെ തന്നെ ഷോൾഡർ വീണ്ടും നെക്ക് വീണ്ടും ആംഹോള് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കാലിഞ്ച് സാധാരണ നമ്മൾ നെക്ക് ചെയ്യുന്ന പോലെ അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ ഒരു ഷേപ്പിൻ്റെ ഒരു ചെറിയ വ്യത്യാസം വരുന്നതുകൊണ്ട് ഞാൻ ഒന്നും കൂടി ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഷേപ്പ് കിട്ടുന്ന രീതിയിൽ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി ഇത് ബാക്ക് പോർഷനാണ് അപ്പോൾ നമ്മൾ ഇതേപോലെ ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് നല്ല വശങ്ങൾ ഒരേപോലെ വെച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക മുകളിലും താഴെയും ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല അതുപോലെ തന്നെ നമ്മൾ സെൻറ്ററിലും ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ അവിടെ ഒരു ഹുക്ക് വയ്ക്കാനും സിബ് വയ്ക്കാനും ഒക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ ഇതേപോലെ മടക്കിയിട്ട് സെൻറ്റർ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സൈഡിൽ ആ സെൻറ്ററിൽ കൂടി അല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് സൈഡിൽ ഇതുപോലെ ഒരു കാലിഞ്ച് വിട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ആ ലൈനിൽ കൂടിയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് സെൻറ്ററിൽ കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് സെൻറ്റർ നമ്മൾ കട്ട് ചെയ്തെടുക്കും ഇപ്പോൾ കണ്ടോ ഫ്രണ്ട് പോർഷൻ ഞാൻ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ ആംഹോള് നമ്മൾ സ്റ്റിച്ച് ചെയ്തു അതുപോലെ തന്നെ നെക്കിന് ചുറ്റും ആ ഷോൾഡറിൻ്റെ അവിടെയും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ മറയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇതുപോലെ നെക്കിൻ്റെ അവിടെ സ്റ്റിച്ചിങ് ലൈനിൽ കൊള്ളാതെ ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കുക കേട്ടോ ഫുള്ളായിട്ട് ആ ഷേപ്പ് കിട്ടുന്നതിനാണ് മറച്ചിടുമ്പോൾ അതുപോലെ ആംഹോളിൻ്റെ അവിടെ അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ വീണ്ടും ആംഹോളിൻ്റെ അവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടി വരുന്നില്ല നമുക്ക് മറച്ചിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ക്രോസ് പീസ് ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മൾ ഇതേപോലെ ഇനി തിരിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പം മുകളിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഷോൾഡറിൻ്റെ അവിടെ അപ്പം ഇങ്ങനെ എന്തെങ്കിലും കമ്പി എന്തെങ്കിലും ഇട്ടിട്ട് നമ്മൾ ഇതേപോലെ മറച്ചിട്ട് കൊടുക്കുക ഈ നീണ്ട പോർഷനാണ് നമുക്ക് കോളറായിട്ട് വരുന്നത് അപ്പോൾ രണ്ട് സൈഡ് ഞാൻ ഇതേപോലെ കറക്റ്റാക്കി മറച്ചിട്ട് കൊടുത്തു നിങ്ങൾക്ക് ഷേപ്പ് ആകുന്നില്ലെങ്കിൽ എന്തെങ്കിലും ഉള്ളിൽ കൂടി ഇട്ടിട്ട് കറക്റ്റാക്കി ഷേപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെയാണ് നമ്മൾ കോളറായിട്ട് കഴുത്തിന് ചുറ്റും വരുന്നത് ഇത് ഒന്നെങ്കിൽ ഹുക്ക് വെച്ച് കൊടുക്കുക പ്രസ് ബട്ടൺ വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ അവിടെ തന്നെ ഉള്ളിൽ വെച്ചിട്ട് വള്ളി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ സൈഡിൽ കൂടി ആംഹോളിൻ്റെ അവിടെ അതുപോലെ നെക്കിൻ്റെ അവിടെ ഒന്ന് പതിച്ച് അടിച്ചു കൊടുക്കാം ഇത് നമ്മുടെ ബാക്ക് പോർഷനാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് സെൻറ്ററിൽ ആ ലൈനിൽ കൂടി സ്റ്റിച്ച് ചെയ്യരുത് മുകളിൽ സ്റ്റിച്ച് ചെയ്യുക അതുപോലെ സൈഡിൽ കാണുന്ന ഇതേപോലെ ഇങ്ങനെ ഈ ലൈനിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് താഴെ ഇതേപോലെ കർവ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ അടുത്ത സൈഡും അങ്ങനെയും ചെയ്ത് കൊടുക്കുക അതിനുശേഷം സെൻറ്ററിൽ കൂടെ ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ അതിനുശേഷം നമ്മൾ സെൻറ്ററിലെ ലൈനിൽ കൂടി കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഇത് മറച്ചിടുകയാണ് അപ്പം സ്റ്റിച്ചിങ് ലൈന് ഉള്ളിലേക്ക് പോകും നല്ല തുണി നല്ല വശം പുറത്തേക്കാകത്തക്ക രീതിയിലാവുന്നതിന് വേണ്ടിയിട്ട് അപ്പം നമ്മൾ അത് ഇതിൻ്റെയും കോർണറുകളൊക്കെ ഒന്ന് കറക്റ്റാക്കി കൊടുക്കുക കേട്ടോ ഇതെന്തിനാന്ന് വെച്ചാൽ നടുക്ക് നമ്മൾ കട്ട് ചെയ്തത് സിബ് വയ്ക്കുന്നതിനാണ് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഹുക്ക് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ബ്ലൗസിനൊക്കെ ചെയ്യുന്ന പോലെ പടി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം കഴുത്തിന് ഇറക്കം ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നല്ല ഷേപ്പിൽ വരുന്നതുകൊണ്ട് ടൈറ്റ് ആകുമ്പോൾ
കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിരിക്കും ഇടാനായിട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തത്. അതുപോലെ രണ്ട് സൈഡും നമ്മൾ മറച്ചിട്ടു. ഇനി നമുക്ക് ഇതി കൂടി ഒന്ന് പ്രസ് ചെയ്ത് അടിച്ചു കൊടുക്കാം. അപ്പം ഈ പോർഷൻ സെൻറ്റർ മാറരുത് കേട്ടോ, സൈഡിലേക്ക് മാറുമ്പം ഷേപ്പൊക്കെ മാറും. ഒന്നെങ്കിൽ നമുക്ക് ഇതേപോലെ വെച്ചിട്ട് ഹുക്ക് വെച്ച് കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ തന്നെ കയറ്റി വെച്ച് കൊടുത്താലും മതി, അല്ലെങ്കിൽ സിബ് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ സിബ്ബാണ് വെക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ നല്ല വശത്തേക്ക്, നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ നല്ല വശം കൂടെ ഇതേപോലെ ഒരുമിച്ച് വെക്കുക. കണ്ടോ, ഫ്രണ്ട് പോർഷൻ കറക്റ്റാക്കി വെച്ച് കൊടുക്കുക. അപ്പം കണ്ടോ, നമുക്ക് ആ ചെസ്റ്റ് ലൈൻ തുടങ്ങിയെടുത്ത് നിന്നാണ് നമുക്ക് ബാക്കിൽ അവിടെ തുടങ്ങുന്നത്. അതിന് മുകളിലേക്ക് ബാക്ക് പീസ് ഇല്ല കേട്ടോ. ഇനി ആദ്യം നമ്മൾ ഈ താഴെ മടക്കിയടിക്കണം കേട്ടോ. ഫ്രണ്ട് പോർഷൻ്റെ നമ്മൾ ബാക്ക് ഓൾറെഡി അടിച്ചു കഴിഞ്ഞതുകൊണ്ട് ഫ്രണ്ട് അടിച്ചതിന് ശേഷം, അടിയിൽ അടിച്ചതിന് ശേഷം നമ്മൾ സൈഡ് യോജിപ്പിച്ച് കൊടുക്കുക, ഫ്രണ്ടും ബാക്കും. കണ്ടോ, നല്ല വശങ്ങൾ ഒരേപോലെ വെച്ചിട്ട്. ഇപ്പോൾ ഈ സൈഡ് ഇതാണ് ബാക്ക് സൈഡ് കേട്ടോ, ഇങ്ങനെയാണ് വരുന്നത്. രണ്ട് സൈഡ് ഞാനിപ്പോൾ അടിച്ചെടുത്തു. കണ്ടോ, ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ സിബ് വെച്ചിട്ടില്ല, പിന്നീട് വെക്കുന്നതാണ് കേട്ടോ. അപ്പം ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ക്ലോത്ത് എടുത്തിട്ട് ഇലാസ്റ്റിക് പോലെ വെച്ച് കൊടുക്കുക. അപ്പം നമുക്ക് സിബ് വെക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇലാസ്റ്റിക് കറക്റ്റായിട്ട് വന്ന് നിൽക്കും. ഒന്നെങ്കിൽ ബോബിനിൽ വെച്ചിട്ട് ആ ചെറിയ ഇലാസ്റ്റിക് ത്രെഡ് ഇലാസ്റ്റിക് വെച്ചിട്ട് ചെയ്യുക, അല്ലെങ്കിൽ വലുത് വെച്ചിട്ടാണേലും അടിയിൽ കൂടി അടിച്ചു കൊടുക്കുക. ഇപ്പോൾ കണ്ടോ, ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെയാണ് നമ്മൾ സിബ് വെച്ച് കൊടുക്കുന്നത്. വളരെ നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ, ഈ രീതിയിൽ കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ഹുക്ക് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ വള്ളി വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് പുറകിലേക്ക് കുറച്ച് നീളത്തിൽ. അപ്പം നല്ല രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വരുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതുപോലുള്ള വീഡിയോസ് ഇനി നമുക്ക് കാണാം. താങ്ക് യു.